ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫോർമുണ്ടാക്കിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. ആ വെറൈറ്റി എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലായിക്കാണ്ട് കട്ട് ചെയ്തതിന് ഒരു റോബോട്ട് കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ അതിന് പരിഹാരമായിക്കാണ്ട് നമ്മൾ ഇന്ന് റോബോട്ടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പോൾ അതാട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോടോ. ആ വീഡിയോട് പോകുന്ന പയ്യാൻ വെച്ചാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആയിട്ട് എൻ്റെ കുഞ്ഞി ബെല്ലേക്ക് വരും കേട്ടോ. അത് ഓളന്നിട്ട് ഇടും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോടോ. അപ്പോൾ കാശ് നമ്മൾ ഈ ഒരു മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില സമയത്തൊക്കെ യൂസ്ഫുൾ ആവട്ടോ. അതായത് കുറേ കട്ട് ചെയ്യാവുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ യൂസ്ഫുൾ ആവട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ പറയുമ്പോഴേ ജസ്റ്റ് വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ജസ്റ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അതായത് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മീഡിയ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. പിന്നെ കാശ് നമ്മൾ മെഷീൻ എന്ന് പറഞ്ഞാലേ എത്രത്തോളം സക്സസ് ആവുന്ന കാര്യം എന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. എന്തായാലും നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം അഭിപ്രായങ്ങൾ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ കാശ് നമ്മൾ മെഷീൻ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കാണിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ മെഷീൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിമ്മേ നമ്മൾ ബാറ്ററിയും കാര്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ മെഷീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് കാണുമ്പോൾ ചെറുതാണ് കേട്ടോ. സംഭവം ചെറുതൊക്കെ കത്തിരിക്കാൻ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മോട്ടറും കാര്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കട്ടോ. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് എപ്പോഴാട്ടോ ചെയ്യണം. അപ്പോൾ എന്തായാലും സക്സസ് ആവുന്ന പ്രതീക്ഷിച്ചു. എന്തായാലും ഇതിമ്മേ കുറച്ച് അതായത് നമുക്ക് ഇനി ഇത് ജസ്റ്റ് ഇതൊരു ബോഡി മിലോട്ടായിട്ടൊക്കെ സെറ്റ് ചെയ്ത് എടുക്കട്ടോ. അപ്പോൾ ഇതേ എവിടെയെങ്കിലൊക്കെ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് മെഷീൻ അറിയാനുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഒരു മരത്തിൻ്റെ പീസൊക്കെ എടുത്തിന് ശേഷം നമുക്ക് ചെയ്ത് നോക്കട്ടോ. എവിടെയെങ്കിലും മരത്തിൻ്റെ പീസൊക്കെ ഉണ്ടാക്കി അതൊക്കെ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. ഇനി കഴിച്ച് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ പീസിലോട്ടായിട്ട് നമ്മൾ മെഷീനെ ഒട്ടിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൂ കണ്ണ് വെച്ചോ അതോ ഫെബിക്കോളോ ഫെബിക്കോ എന്ത് യൂസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്നാൽ മതിട്ടോ. എന്തായാലും ആ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ കാശ് നമ്മൾ മെഷീനും കാര്യമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ വിചാരിച്ച രീതിയിൽ വെക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വെച്ചത് അതാട്ടോ. നമ്മൾ മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ വിചാരിച്ച രീതിയിൽ പറ്റിയില്ലെങ്കിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനായി മുമ്പേ നമ്മൾ മെഷീൻ്റെ വർക്കിംഗ് ജസ്റ്റ് പറഞ്ഞു കേട്ടോ. ഇതാട്ടോ നമ്മൾ മോട്ടറും. അപ്പോൾ നമ്മൾ മോട്ടറ് ജസ്റ്റ് ഈ ഒരു ഭാഗത്തോട്ടായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ മോട്ടർ കറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കത്രിക ഇതുപോലെ ആവട്ടോ. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഈ രീതിയിൽ ഇങ്ങനെ ആവട്ടോ നമ്മൾ ഈ കത്രിക. ആ സമയത്ത് നമ്മൾ മോട്ടർ കറങ്ങുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇവിടെ പേപ്പർ വെച്ച് കൊടുത്താൽ നമ്മളെ പേപ്പർ മുറിയിട്ടോ. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ. ഈ രീതിയിലാട്ടോ നമ്മൾ മോട്ടർ കറങ്ങാം. ജസ്റ്റ് ഒന്ന് വേണം കാണിച്ചു കേട്ടോ. ഈ രീതിയിലൊക്കെ കഴിച്ച് നമ്മൾ മോട്ടർ കറങ്ങാം കേട്ടോ. കറങ്ങുന്ന സമയത്ത് നമ്മളെ കത്രിക ഇതുപോലെ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ പേപ്പർ മൂറി എന്നാൽ വിചാരിക്കണം. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി കാശ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പത്രമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകണ്ടോ. അപ്പോൾ കാശ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു പത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര വലിയ പത്രമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതേ കുറിച്ച് കട്ട് ചെയ്തിട്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് വന്നിട്ടോ. നമുക്ക് ജസ്റ്റ് ഇത്രയൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. കാശ് ഞാൻ ജസ്റ്റ് ഈ ഒരു പീസ് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ജസ്റ്റ് ഇതിലോട്ടായിട്ട് വെച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ മെഷീൻ ജസ്റ്റ് ഓണായി കൊടുക്കാം. അപ്പോൾ കാശ് നമ്മൾ മെഷീൻ കൂടെ അടിപൊളിയായി തന്നെ വർക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയ ശേഷം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. സംഭവം പൊളിയിട്ടോ ഗായ്സ്. അപ്പോൾ കാശ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യാട്ടോ. നമ്മൾ വീഡിയോ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ വല്ലതുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. എന്തായാലും നല്ലൊരു വെറൈറ്റി കണ്ടൻറ്റ് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും ഗുഡ് ബൈ.